നായ പ്രസവിച്ച ക്ലാസ് മുറിയിൽ പഠനം നടത്തേണ്ട ഗതികേടിലാണ് കോഴിക്കോട് ചാലപ്പുറത്തെ അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അടിസ്ഥാന സൗകര്യങ്ങൾ സംബന്ധിച്ച് അധ്യാപകരോട് പരാതി പറഞ്ഞ് ഇവർ മടുത്തു. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നാട്ടുകാരും അറിയാൻ പ്ലസ് ടു വിദ്യാർത്ഥിനികളായ ആയിഷയും രഹാനയും പറയുന്നത് കേൾക്കാം. ഇന്ന് രാവിലെ വന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ് റൂമിൽ ഞങ്ങൾ ഇരിക്കേണ്ട ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ അവിടെ ഫുൾ എന്താണ് പട്ടി കാഷ്ടമിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പുറത്തുനിന്ന് സാമൂഹിക വിരുദ്ധർ വന്നിട്ട് ഫുഡ് വേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബാക്കിലായിട്ട് പട്ടി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇപ്പോൾ പ്രസവിച്ച പട്ടി ആയതുകൊണ്ട് എപ്പം വേണമെങ്കിലും കടിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു പട്ടിയാണ്. ഇതൊരു ഗവൺമെൻറ് സ്കൂളാണ്. സോ ഞങ്ങൾക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് ഒന്നും കിട്ടുന്നില്ല. ആസ് എ ഗേൾസ് ഓൺലി സ്കൂൾ ഞങ്ങൾക്ക് എന്താ ഒരു പ്രൈമറി നീഡായിട്ട് നാപ്കിൻ ഫെസിലിറ്റി വേണ്ടതാണ്, അതില്ല. ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഇല്ല. ഡ്രിങ്കിങ് വാട്ടറിന് ഈ ബ്ലോക്കിലേക്ക് വന്നാൽ അതിന് വേറെ ചീത്ത ഞങ്ങൾക്ക് കേൾക്കാറുണ്ട്. നമുക്ക് ഒരു 360 പെൺകുട്ടികളാണ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത്. ഈ 360 പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് 6 ബാത്റൂമുകളാണുള്ളത്. 6 ബാത്റൂമുകളിൽ വെളിച്ചമില്ല, വെളിച്ചത്തിന് പുറമെ വെള്ളമില്ല. ഇത് ക്ലീൻ ആക്കേണ്ടത് ഈ കുട്ടികൾ തന്നെയാണ്. പ്യൂണില്ല സ്കൂളിൽ, അതിൻ്റെ മുകളിൽ സെക്യൂരിറ്റി ഗാർഡ് ഇല്ല. ഈ സെക്യൂരിറ്റി ഗാർഡ് ഇല്ലാത്തതിൻ്റെ കാരണം എത്രയോ ആളുകൾ ഞങ്ങളുടെ സ്കൂൾ രാത്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന ബാക്കി പത്രം നമ്മളാണ് ക്ലീൻ ആക്കേണ്ടി വരുന്നത്. അല്ലാതെ തന്നെ കുറേ മൃഗങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി വരലുണ്ട്. ഇതുവരെ ഈ പശുക്കൾ വന്നിട്ടുണ്ട്, കാള വന്നിട്ടുണ്ട്, പൂച്ച വന്നിട്ടുണ്ട്, നായ വന്നിട്ടുണ്ട്, ചേര വരലുണ്ട്, പാമ്പ് വരലുണ്ട്. ഇതെല്ലാം ക്ലീൻ ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാലും ഞങ്ങൾ എപ്പോഴും ഡിഗ്രേഡ് ചെയ്തുകൊണ്ടാണ് സ്കൂൾ അതോറിറ്റി കാണുന്നത്. ഞങ്ങൾ ഗെയിംസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരത് എങ്ങനെ എത്രത്തോളം താത്തിക്കൊണ്ടിരാൻ പറ്റുമോ അത്രത്തോളം. ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളെ വോയിസ് മാത്രം പോരാ. ഗവൺമെന്റ് അച്യുതൻ ഗേൾസിൽ നിന്നും പ്ലസ് ടു വിദ്യാർത്ഥികളായ ആയിഷ നിഹാലയും റിഹാന മറിയവും.